അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ചെറിയ വാർത്താ വർത്തമാനമൊക്കെ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ മലേഷ്യയിൽ ലോക്ക്ഡൗൺ, ടോട്ടൽ ലോക്ക്ഡൗൺ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ റിലേറ്റ് ചെയ്ത് ബഡ്ജറ്റും അനൗൺസ് ചെയ്തു. സോ അതിൻ്റെ വെച്ചിട്ട് ഞാൻ അന്ന് തന്നെ പേപ്പറൊക്കെ മേടിച്ചിരുന്നതാണ്, പക്ഷേ രണ്ട് ദിവസമായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഏതായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് വാർത്തയും വർത്തമാനവും ഒക്കെ ആയിട്ടൊന്ന് കിടക്കാം. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു മലേഷ്യൻ ഡയറീസ്, മത്തായി ടോക്സ്. ആദ്യം തന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലേഷ്യയിൽ ടോട്ടൽ ലോക്ക്ഡൗൺ June 1 മുതൽ June 14 വരെ അനൗൺസ് ചെയ്തിരിക്കുന്നു. നമ്മൾ അതിൻ്റെ പലതും നമ്മൾ ഫോട്ടോസും സ്റ്റാറ്റസും ഒക്കെ ഷെയർ ചെയ്തതും ഗ്രൂപ്പ് വഴിയൊക്കെ പലരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏതായാലും ഈ June 1 മുതൽ June 14 വരെ എന്നുള്ളത് വീണ്ടും നീണ്ടേക്കാം എന്ന സൂചനകളാണ് കിട്ടുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല, നമുക്ക് വെറുതെ ഒരു എന്താ പറയുക ഒരു ഫേക്ക് മെസ്സേജിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് ഗവൺമെൻറ് തന്നെ പറഞ്ഞ പോലെ തന്നെ 6,000 കേസും 8,000 കേസും ഒക്കെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 10,000 എത്തുമെന്നും, അതുപോലെ ഈ ജൂൺ പകുതി ആകുമ്പോൾ 13,000 വരെ എത്തിയേക്കാം എല്ലാം കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ഇവരെന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ അതിനൊരു ചെറിയൊരു സൂചനയാണ് ഇപ്പോൾ ഇവർ ബജറ്റ് അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു കാണും ബജറ്റിൽ ഇവിടുത്തെ മലേഷ്യയിലെ ആൾക്കാർക്ക് വേണ്ടി, പ്രത്യേകിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് റിലീഫ് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു എന്താ പറയുക ഈ ഒരു ലോക്ക്ഡൗൺ ചിലപ്പോൾ ഒരു മാസം വരെ നീട്ടി എല്ലാം കൺട്രോളിലാക്കി. പ്രത്യേകിച്ചും ഇതിൽ പറയുന്നുണ്ട് ബജറ്റിൽ തന്നെ ഇത് പറഞ്ഞേക്കുന്ന ഇൻക്രീസിങ് വാക്സിനേഷൻ കപ്പാസിറ്റി 150,000 ഓരോ ദിവസവും ഇനിയും ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. 80,000 ഉണ്ടായിരുന്നു, ഏകദേശം ഇരട്ടിയോളം ആക്കിയിട്ട്. അതുപോലെ തന്നെ വാക്സിനേഷൻ രജിസ്ട്രേഷനും കഴിഞ്ഞ മാസം 25 നമ്മളെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് ട്രൈ ചെയ്തതൊക്കെയാണ്. പക്ഷേ അതിന് നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് പേരൊക്കെ രജിസ്റ്റർ ചെയ്തു, അതിൽ ഒരാൾ ഇപ്പോൾ പോയി എടുക്കുകയും ചെയ്തു. മിനിങ്ങാന്നാന്ന് തോന്നുന്നു, നമ്മുടെ ഒരു ഫ്രണ്ട് പോയി എടുക്കുകയും ചെയ്തു. അവർക്ക് കിട്ടിയത് ഫൈസർ ആയിരുന്നു. കൂടുതൽ ആൾക്കാരും അസ്ട്രാസെനക്കിൻ്റെയൊക്കെയാണ് രജിസ്റ്റർ ആകുന്നത്. അപ്പോൾ പോയെടുത്തു. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ ഫസ്റ്റ് ഡോസൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ ഉൾപ്പെടെ. ബാക്കിയുള്ളവർ ഇപ്പോൾ എനിക്ക് എടുത്ത് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, മൈസജർദ ആപ്പിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. കാരണം അതിൽ അപ്പോയിൻമെൻറ്റ് വന്നു എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞിട്ട് ഞാൻ കുറേ പേർക്ക് ഇൻഫോം ചെയ്തിരുന്നു, പലരും അറിഞ്ഞിട്ട് പോലും ഇല്ല. അതിൽ ന്യൂസും ഞാൻ കണ്ടിരുന്നു, ഒരുപാട് പേർക്ക് മിസ്സാകുന്നതാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയെങ്കിൽ, അത് രജിസ്റ്റർ ചെയ്തവർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയെങ്കിൽ അത് മറക്കാതെ ആ ഡേറ്റിൽ തന്നെ പോയി ഇതെടുക്കണം, ഓക്കെ, വാക്സിൻ എടുക്കണം. അപ്പോൾ ഏതായാലും വാക്സിനൊക്കെ കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബജറ്റ്. അതിൽ പറയുന്നത് മെയിനായിട്ട് മലേഷ്യക്കാർക്ക് കൂടുതലാണ്. ഇപ്പോൾ ബാച്ചിലർ ആയിട്ടുള്ളവർക്ക് ഇൻകം 2,500 താഴെ ഉള്ളവർക്ക് 100 ringgit കിട്ടുന്നു. അതുപോലെ തന്നെ സാലറി കുറഞ്ഞവർക്ക് BEP 2,500 താഴെയുള്ള ബജറ്റ് ഫാമിലി ഇൻകം ഉള്ളവർക്ക് 500 ringgit, അതുപോലെ 5,000 ringgit, 2,500 മുതൽ 5,000 ringgit വരെ ഫാമിലി ബജറ്റ് മന്ത്ലി ഇൻകം ഏൺ ചെയ്യുന്നവർക്ക് 300 ringgit. ഇങ്ങനെ വെച്ച് എല്ലാവർക്കും കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് ബഡ്ജറ്റിൽ. അതുപോലെ തന്നെ 3 മാസത്തെ ലോൺ മൊറട്ടോറിയം അനൗൺസ് ചെയ്തു, ഓർ 50% റിഡക്ഷൻ അല്ലെങ്കിൽ 50% റിഡക്ഷൻ ആണ്. അതും B40 ഗ്രൂപ്പ് ആണ് MCO ഈ ഒരു പീരീഡിൽ. അതുപോലെ തന്നെ വെയ്റ്റ് സബ്സിഡി പ്രോഗ്രാമും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് അതൊക്കെ അവർ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി 10% വരെ ഡിസ്കൗണ്ട് 3 മാസത്തേക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവർ, ബസ് ഡ്രൈവർ അങ്ങനെയുള്ള തുടങ്ങിയവർക്കെല്ലാം 500 ringgit ഒരു പ്രത്യേക പേയ്മെൻറ്റും, ഇതുകൂടാതെ തന്നെ ഓൺലൈൻ ഇ വാലറ്റിൽ 150 ringgit ക്ലെയിം ചെയ്യാനുള്ള ഒരു ഇതും വന്നിരുന്നു. അത് പക്ഷേ 18, 19, 20 വയസ്സ് ഉള്ളവർക്ക് മാത്രമാണുള്ളത്. അതായത് 2001, 2002, 2003 ആ സമയത്ത് ജനിച്ചവർക്ക് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറാണ് അത് കണ്ടത്. അങ്ങനെ പല രീതിയിലും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് നമുക്ക് ഒരുപക്ഷെ ഇത് നീണ്ടു പോയാലും നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് എന്ന രീതിയിലായിരിക്കും അത് കൊടുത്തേക്കാം. അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഒരാഴ്ച കൂടെ നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ബാക്കി കാര്യങ്ങൾ. പിന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം, മലേഷ്യയിലേക്ക് ഇപ്പോഴും ഇന്ത്യക്കാർക്കാർക്കും വരാൻ പറ്റില്ല, ബാൻ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഇതുവരെ അതിൻ്റെ അറിയിപ്പോളൊന്നും കിട്ടിയില്ല. പ്രധാന കാരണം ഇന്ത്യയിൽ കേസ് കുറയാതെ തന്നെയാണ്. കാരണം ഈ ഇന്ത്യയുടെ അവിടെയുള്ള ആ ഒരു വേരിയൻറ്റിൻ്റെ വെച്ചിട്ട് ഇവിടെയും ഡിക്റ്റേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രിക്കോഷൻ ആണ്. ഇനിയിപ്പോൾ ഇത് തുടങ്ങുവാണെങ്കിലും, അതായത് ഫ്ലൈറ്റ് പഴയ പോലെ നമ്മുടെ തുടങ്ങുമെന്തായാലും, വന്ദേഭാരതിൻ്റെ ഫ്ലൈറ്റ് ഇപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 14 ദിവസമുള്ളത് 21 ദിവസം ആകാനാണ് ചാൻസ്. കാരണം ഇപ്പം പല രാജ്യങ്ങളിലും അങ്ങനെ ആക്കി. അപ്പോൾ 21 ദിവസം പറയുമ്പോൾ അതൊരു വലിയ ടൈം പീരീഡുമാണ്, അതിലേറെ എക്സ്പെൻസീവാണ്. നമുക്കതറിയാം, നേരത്തെ തന്നെ 7 ദിവസം എന്ന് പറയുമ്പോൾ തന്നെ 3,900 ringgit ആയിരുന്നു, ഇൻക്ലൂഡിങ് കോവിഡ് ടെസ്റ്റ്, ക്വാറൻറ്റൈൻ മാത്രം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ. അപ്പോൾ 14 ദിവസം ആകുമ്പോൾ 5,000 ringgit വരും. അപ്പോൾ 21 ദിവസം ആകുമ്പോൾ 6,000 ringgit നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരും.
പ്ലസ് ഫ്ലൈറ്റ് ടിക്കറ്റും കൂടിയിരുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് 15,000 രൂപയൊക്കെ ആയിരുന്നത് 25,000 ഒക്കെ ആയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വലിയ എമൗണ്ടാണ്, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത പോലെയാണ് ഇപ്പോൾ എമൗണ്ടൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും എല്ലാവരും അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇതുവരെ അപ്ഡേറ്റ് ഒന്നുമില്ല. അപ്പോൾ പലരും സ്റ്റുഡൻ്റ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ജോലിക്കായിട്ടുള്ളവരും ഫാമിലിയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലും കേസ് പെട്ടെന്ന് കുറയട്ടെ, ഈ മാസത്തോടു കൂടി കുറയുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ മാസത്തോടെ അവസാനത്തോടു കൂടി വീണ്ടും ഫ്ലൈറ്റുകൾ തുറന്നേക്കാം. മലേഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് പോകേണ്ടവർക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് ഉണ്ട്. പലരും ഇതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യത്തിന് നമുക്കുള്ള കോൺടാക്ട് ചെയ്തിരുന്നു, അവരെല്ലാം ദുബായ് വഴി പോയെന്നാണ് പറഞ്ഞത്. അവരുടെയൊക്കെ എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യുന്നു, നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ നമുക്ക് ആവശ്യമില്ല, കാരണം ഇപ്പോൾ നാട്ടിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ രണ്ട് സുഹൃത്തുക്കളൊക്കെ പോയിരുന്നു. അപ്പോൾ പക്ഷേ ഒരു പ്ലസ് പ്രശ്നം, ഇപ്പം നാട്ടിലേക്ക് പോയാൽ തിരിച്ചു വരുന്നതിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ല. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ലോക്ക്ഡൗണിൽ കംപ്ലീറ്റ്ലി എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള SOP തന്നെയാണ്. ഒരുപാട് പേർക്ക് ഫൈൻ അടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത്. പ്രധാനമായിട്ടും നിങ്ങൾക്കറിയാം, ഇപ്പോൾ ലോക്ക്ഡൗൺ ആക്കിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ലോക്ക്ഡൗൺ ആക്കിയത് ഹോസ്പിറ്റലുകളെല്ലാം നിറയുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന്, നമ്മൾ വെള്ളി രാജ്യത്ത് വന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഭാഷാപരമായും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നമുക്ക് അറിവ് വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് വന്ന് ആശുപത്രിയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ രാജ്യങ്ങൾ ആരൊക്കെ ഉണ്ട് സഹായിക്കും എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു അസുഖത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ വിളിച്ചാൽ ആർക്കും അടുത്തു വരാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു MCO ഒക്കെ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കരുതിയിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ചിലർക്കൊക്കെ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ളവരും ക്വാറൻറ്റൈനിൽ ഇരുന്നും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഏതായാലും നമുക്ക് എല്ലാവരും സേഫായിട്ടിരിക്കാം എന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, നാട്ടിലേക്ക് പോകേണ്ട അവർ ഒന്ന് ശ്രദ്ധിക്കുക, ഫ്ലൈറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഇപ്പോൾ തന്നെ ഫ്ലൈറ്റ് ഈ ഒരാഴ്ച ഉണ്ടായിരുന്ന ഫ്ലൈറ്റ് പോകുന്നില്ല, പകരം 9-ാം തീയതിയിലാണ് പോകുന്നതെന്നൊക്കെ ഓസ്കാർ ട്രാവൽസ് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പേർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക, ഓസ്കാറൊക്കെ ആയിട്ട് ചെക്ക് ചെയ്ത് കൺഫേം ആക്കുക. കാരണം പലരും ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ട്. ദൂരെ നിന്നൊക്കെ വന്ന് ഫ്ലൈറ്റിൽ പോകുന്നതിന് മുമ്പ് ഈ പെട്ടെന്ന് ഫ്ലൈറ്റ് ക്യാൻസലായെന്നൊക്കെ അറിഞ്ഞാൽ അത് പ്രശ്നമായിരിക്കും. കാരണം ഫ്ലൈറ്റിൽ വേണ്ടത്ര ആൾക്കാരില്ല, അതുകൊണ്ടാണ് ക്യാൻസലായെന്ന് പറഞ്ഞത്. നാട്ടിലേക്ക് പോകാൻ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. കാരണം ഇങ്ങോട്ട് വരാനും പറ്റുന്നതുകൊണ്ട് എല്ലാവർക്കും അല്ല, അപ്രൂവൽ കിട്ടിയവർക്കെങ്കിലും. പക്ഷേ ഇപ്പോൾ അപ്രൂവൽ കിട്ടാത്തതുകൊണ്ടും ബാൻ ആയതുകൊണ്ടും നാട്ടിലേക്ക് പോകാൻ ആൾക്കാരില്ലാത്തതുകൊണ്ട് ഫ്ലൈറ്റ് നിറയുന്നില്ല. അതായത് 100 പേര് പോലും ഇല്ല, 50 പേരൊക്കെയാണ് ഫ്ലൈറ്റിൽ എന്നൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങളതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം നാട്ടിലേക്ക് പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ കേസുകൾ ഇവിടെ ഇപ്പോൾ നിങ്ങളെല്ലാം കാണുന്നുണ്ടാവും, നമ്മൾ ഗ്രൂപ്പിലൊക്കെ സംസാരിച്ചതാണ്. എല്ലാ ദിവസവും 7,000-8,000 കേസുകളൊക്കെ ഉണ്ട്. എല്ലാം കുറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പിൽ രാകേഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാണ്, വൈഫോടെ വർക്ക് ചെയ്യുന്ന. അപ്പോൾ വീട്ടിലിരുന്നു രാകേഷ് നായർ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു പയ്യൻ ഇവിടെ കോവിഡ് ബാധിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന വണ്ണം പല ബുദ്ധിമുട്ടുകളും വന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി സഹായം തേടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹിന്ദി പേപ്പറിലായിരിക്കും, നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവുകയില്ല. അപ്പോൾ രാകേഷ് ചേട്ടൻ വളരെ നല്ല രീതിയിൽ നമ്മുടെ ഗ്രൂപ്പിലിട്ടു. അതുപോലെ തന്നെ പലരും റെസ്പോണ്ട് ചെയ്തു, പലരും ഹോസ്പിറ്റലൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് രാകേഷ് പ്രോ അവിടെ പോയി അന്വേഷിച്ചു, ഡോക്ടറോട് അന്വേഷിച്ചു. അപ്പോൾ അതൊരു കുറച്ച് ക്രിട്ടിക്കലുണ്ട്, ഒരു സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ സർജറി ചെയ്തതിന് ശേഷം മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളിയൊരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. നാട്ടിലേക്ക് പോകണം, എങ്ങനെയും പോകണം, വീട്ടുകാരുടെ കൂടി ഇരിക്കണം, എന്ത് പറ്റിയാലും വീട്ടുകാരുടെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമം തോന്നുന്ന രീതിയിൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവർ അന്വേഷിച്ചു. അപ്പോൾ അതായത് വളരെ നല്ലൊരു എന്താ കാര്യമാണ്. നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് പലർക്കും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തൊക്കെയാണെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്ക് എന്താ പറയുന്നത്, പലർക്കും ഫുഡിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ളവരും തുറന്ന് പറയുമ്പോൾ സഹായിക്കാൻ മനസ്സോടുകൂടി ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും തുറന്ന് പറയുക. ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഈ ഒരു സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നവരെ പ്രത്യേകിച്ച് എല്ലാവരും മെൻ്റലി ഭയങ്കര ഡൗൺ ആണ്. അപ്പോൾ ഏതായാലും കുറച്ച് നാൾ നമ്മളിങ്ങനെ നിന്നേ പറ്റുള്ളൂ, വേറെ നമുക്ക് ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ഏതായാലും ബാനുകൾ മാറണമെങ്കിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ബാൻ മാറാൻ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ കേസ് കുറയണം, അല്ലാണ്ടൊന്നുമില്ല. അതിനോടൊപ്പം ഇവിടെയും കേസ് കുറയണം. ഈ മാസം അവസാനത്തോടു കൂടി ഇത് രണ്ടും നടക്കും എന്നൊരു പ്രതീക്ഷയിലാണ്. വാക്സിനേഷനും ഇപ്പോൾ ഒരുപാട് രീതിയിൽ അവർ മൂവ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് പരമാവധി ആൾക്കാർക്ക് വാക്സിനേറ്റഡ് ആക്കാൻ വേണ്ടി. അപ്പോൾ അതോടനുബന്ധിച്ച് എല്ലാം കുറയും എന്ന് വിശ്വസിക്കാം. വാർത്തകളും പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നമ്മൾ റോഡ് ബ്ലോക്സിൻ്റെ കാര്യങ്ങളും റെസ്ട്രിക്ഷൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് കൂടുതൽ. എല്ലാവർക്കും നല്ല ഫൈനാണ് അടിക്കുന്നത്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 5,000-10,000 കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് കൃത്യമായ പേപ്പറുകൾ കാര്യങ്ങളില്ലാതെ പുറത്തു പോകരുത്, അതുപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങളും എന്തെങ്കിലും നിങ്ങളുടേതായ അപ്ഡേറ്റ്സ്, നിങ്ങളുടെ സ്ഥലങ്ങളിൽ എങ്ങനെയുണ്ട്, എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ കമൻസിൽ അറിയിക്കുക. നമുക്ക് എല്ലാവർക്കും എന്താ പറയുന്നത്, ഒരു കമ്മ്യൂണിക്കേഷനായിട്ട്, ഒരു കോൺവെർസേഷനായിട്ട് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഒറ്റയ്ക്കൊരു വീട്ടിൽ, ഒറ്റയ്ക്കൊരു റൂമിൽ, അല്ലെങ്കിൽ ഓഫീസിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ജോലിയുടെയും അല്ലെങ്കിൽ ജോലി ഇല്ലായ്മയുടെയും ബുദ്ധിമുട്ടിനെയൊക്കെ ടെൻഷൻ അടിച്ച്
ഇരിക്കുമ്പോഴാണ് പലർക്കും ബുദ്ധിമുട്ട്. എല്ലാവരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഞാനീ പറഞ്ഞു ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾക്ക് ഉൾപ്പെടെ ഉള്ള ഒരുപാട് പേര് അങ്ങോട്ട് കൊണ്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അത് തുറന്നു പറയുക. ഇവിടെയും മലയാളികൾ ഒരുപാടുണ്ട്, മലയാളികൾ എന്നല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പ്രതിസന്ധിയും തരണം ചെയ്യും എന്ന് നമുക്ക് കുറച്ച് പ്രതീക്ഷിച്ച് തന്നെ മുമ്പോട്ട് പോകാം. ഏതായാലും പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ വരും. അതുവരെ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുക. ബൈ ബൈ.